ജോർജിൻ്റെയും അഗസ്റ്റയുടെയും മകനായാണ് എഡ്വേർഡ് ഗെയിൻ ജനിക്കുന്നത്. ഹെൻറി ഗെയിൻ എന്ന ഒരു സഹോദരനും അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ അച്ഛൻ ജോർജ് പൂർണമായും ഒരു മദ്യപാനിയായിരുന്നു. ഈ ഒരു സ്വഭാവം കാരണം ജോർജിന് ഒരു ജോലിയിലും അധികം നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടുതന്നെ പതിയെ പതിയെ ദാരിദ്ര്യത്തിലേക്ക് അവരുടെ കുടുംബം വഴുതി വീണു. ജോർജിൻ്റെ ഈ പ്രവൃത്തികൾ ഏറ്റവും അധികം വെറുത്തിരുന്നത് ജോർജിൻ്റെ ഭാര്യ തന്നെയായിരുന്നു. ഭാര്യയായ അഗസ്റ്റയ്ക്ക് ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു. ആ ഒരൊറ്റ വരുമാനത്തിലായിരുന്നു ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത്. ഭർത്താവിൻ്റെ മദ്യപാനം കാരണം സമൂഹത്തിൽ നിന്നും വളരെയധികം അവഹേളനങ്ങൾ അഗസ്റ്റ ഏറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ടുതന്നെ ഭർത്താവിനോടുള്ള അഗസ്റ്റയുടെ വെറുപ്പ് സമൂഹത്തിലേക്കും പടർന്നിരുന്നു. തൻ്റെ മതവിശ്വാസത്തിൽ വിവാഹമോചനം പാപമായതുകൊണ്ട് മാത്രമാണ് അഗസ്റ്റ ആ കുടുംബത്തിൽ പിടിച്ചു നിന്നിരുന്നത്. ആ കുടുംബത്തിൽ പിടിച്ചു നിൽക്കുമെങ്കിലും ആ നാട്ടിൽ അഗസ്റ്റയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലെയിൻഫീൽഡ് എന്ന ചെറുപട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു ഫാമും ഫാമിനോട് ചേർന്നുള്ള വീടും അഗസ്റ്റ വാങ്ങി. പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു അഗസ്റ്റ ആ വീട് വാങ്ങിയതും. സമൂഹത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ അഗസ്റ്റ കണ്ടെത്തിയ ഏകമാർഗം അതായിരുന്നു. പുറമേയുള്ള ആളുകൾ തൻ്റെ മക്കളെ സ്വാധീനിക്കരുതെന്നുള്ള ദൃഢനിശ്ചയമായിരുന്നു അതിനു പിന്നിൽ. സ്കൂളിൽ പോകുമ്പോൾ മാത്രമായിരുന്നു ഗെയിൻ സഹോദരന്മാർ പുറം ലോകത്തെത്തിയിരുന്നത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ അമ്മ അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ അതൊരു സാധാരണ രീതിയിലുള്ള വായനയായിരുന്നില്ല. ബൈബിളിലെ പഴയ നിയമത്തിലെ ചില പ്രത്യേക അധ്യായങ്ങൾ മാത്രമായിരുന്നു അഗസ്റ്റ അവർക്ക് വായിച്ചു കൊടുത്തിരുന്നത്. മദ്യപാനത്തിൻ്റെ പാപം, ലോകത്തിൻ്റെ സഹജമായ അധാർമികത, മരണം, കൊലപാതകം, ദൈവപ്രതികാരം, സ്ത്രീകളിലെ തിന്മ എന്നിവ മാത്രമായിരുന്നു അവൾ വായിച്ചു കൊടുത്തിരുന്നത്. എഡ് ഗെയിനിൻ്റെ സ്കൂൾ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു. അതിന് പ്രധാന കാരണം അവന് സഹപാഠികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയില്ലായിരുന്നു. സ്വയം തമാശ പറഞ്ഞ് ചിരിക്കുക, മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുക തുടങ്ങിയ വിചിത്രമായ നിരവധി ശീലങ്ങൾ അവനുണ്ടായിരുന്നു. ആ ശീലങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുൻപിൽ അവനെ പരിഹാസ കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളായി ആരും തന്നെ അവനുണ്ടായിരുന്നില്ല. അവൻ ഓരോ തവണ സുഹൃത്തുക്കളെയും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അമ്മയായ അഗസ്റ്റ അതിന് സമ്മതിച്ചിരുന്നില്ല. അതിന് പകരമായി സുഹൃത്തു വലയങ്ങളെല്ലാം തന്നെ പാപമായിരിക്കും സമ്മാനിക്കുക എന്ന ഉപദേശമായിരുന്നു അവൾ ഗെയിനിന് നൽകിയിരുന്നത്. അഗസ്റ്റയെ സംബന്ധിച്ച് അവൾ ചെയ്യുന്നതിൽ തെറ്റൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളുടെ സുഹൃത്തു വലയങ്ങളായിരുന്നു. ആ ഒരു അവസ്ഥ തൻ്റെ മക്കൾക്ക് വരരുതെന്ന തീവ്രമായ ആഗ്രഹമായിരുന്നു അവളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അമ്മയുടെ പ്രവൃത്തി ഇങ്ങനെയെല്ലാം ആയിരുന്നെങ്കിലും എഡ് ഗെയിൻ അമ്മയെ തീവ്രമായി സ്നേഹിച്ചിരുന്നു. അമ്മയുടെ വാക്കുകൾ അയാൾക്ക് ദൈവവാക്കുകളായിരുന്നു. അമ്മയ്ക്ക് വേണ്ടാത്ത സുഹൃത്തുക്കളെ അവനും വേണ്ടായിരുന്നു. എന്നാൽ സഹോദരനായ ഹെൻറി ഗെയിൻ എഡ് ഗെയിനേക്കാൾ വ്യത്യസ്തനായിരുന്നു. എഡ് ഗെയിനിനുള്ളതുപോലെ വിചിത്രമായ സ്വഭാവങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല. അമ്മയറിയാതെ അവൻ നിരവധി സുഹൃത്തു വലയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1940 പിതാവായ ജോർജ് ഗെയിൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. തുടർന്ന് ഗെയിൻ സഹോദരന്മാർ ചെറിയ ജോലികൾ ചെയ്യുവാൻ തുടങ്ങി. സമൂഹവുമായി അവർ പതിയെ പതിയെ അടുക്കുന്നുണ്ടായിരുന്നു. എഡ് ഗെയിൻ പലപ്പോഴും അയൽക്കാർക്കായി കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലി ചെയ്യാറുണ്ട്. ആ ജോലി അവൻ വളരെയധികം ആസ്വദിച്ചിരുന്നു. മുതിർന്നവരെക്കാൾ കുട്ടികളുമായാണ് തനിക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ എളുപ്പമെന്ന് അവന് മനസ്സിലായി. കാരണം അവൻ്റെ സ്വഭാവത്തിൽ കുട്ടിക്കാലത്ത് നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രായത്തിലും അമ്മയുടെ ആശയങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നുണ്ടായിരുന്നു അവൻ. ഒരു സുഹൃത്തു പോലും അവന് അപ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നാൽ സഹോദരനായ ഹെൻറി ഗെയിൻ അമ്മയുടെ ആശയങ്ങളെല്ലാം എതിർത്തിരുന്നു. സമൂഹവുമായി ബന്ധം പാടില്ല എന്ന ആശയം വെറും മണ്ടത്തരമാണെന്ന് അവൻ ആ പ്രായത്തിൽ മനസ്സിലാക്കിയിരുന്നു. ലോകത്തെക്കുറിച്ചുള്ള അമ്മയുടെ വീക്ഷണത്തെ ഹെൻറി ഗെയിൻ നിരാകരിക്കാൻ തുടങ്ങിയിരുന്നു. തനിക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ ജീവിക്കും എന്ന തീരുമാനം ഹെൻറി എടുത്തെങ്കിലും തൻ്റെ അനിയൻ അമ്മയുടെ ആശയങ്ങളെ അന്ധമായി വിശ്വസിക്കുന്നത് അയാളിൽ ആശങ്ക ജനിപ്പിച്ചു. ഹെൻറി അത് തീരുമാനിച്ചു. അമ്മയുടെ കാഴ്ചപ്പാടിൻ്റെ സത്യാവസ്ഥകൾ സഹോദരനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഹെൻറി എഡ് ഗെയിനിനോട് ആ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. തൻ്റെ അമ്മയെക്കുറിച്ച് സഹോദരൻ പറയുന്നത് എഡ് ഗെയിനിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അയാളത് കേട്ടിരുന്നു.
സഹോദരനോടുള്ള ദേഷ്യം അയാളിൽ അപ്പോൾ ജനിക്കുകയായിരുന്നു. എന്നാൽ ഹെൻറിയോട് എഡ് ഗെയിൻ മോശമായി സംസാരിച്ചില്ല. ഹെൻറി പറയുന്നതെല്ലാം കേട്ടിരുന്നു. പെട്ടെന്നാണ് ഇവരുടെ സംസാരം കേട്ട് അഗസ്റ്റ കയറി വരുന്നത്. ഉടൻ തന്നെ അഗസ്റ്റ ഹെൻറിയോട് വഴക്ക് പറയുവാൻ ആരംഭിച്ചു. എന്നാൽ അഗസ്റ്റയെ ഞെട്ടിച്ചുകൊണ്ട് ഹെൻറി അവളോട് പൊട്ടിത്തെറിച്ചു. ആദ്യമായായിരുന്നു ഹെൻറി അമ്മയോട് ദേഷ്യപ്പെടുന്നത്. അതും ഈ ഒരു രീതിയിൽ. വളരെയധികം മോശമായി ഹെൻറി അഗസ്റ്റയോട് സംസാരിച്ചു. അഗസ്റ്റയ്ക്ക് അത് വലിയൊരു ആഘാതമായിരുന്നു. തൻ്റെ മക്കളിൽ ഒരാൾ തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവളുടെ മനസ്സിൽ തീ ആളിക്കത്തുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രി ആ തീ അവരുടെ ഫാമിലേക്കും പടർന്നു. ഫാം തീ പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഗെയിൻ സഹോദരന്മാർ തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ ശ്രമത്തിനിടയിൽ ഹെൻറി ഗെയിനിനെ കാണാനില്ലാതെയായി. ഉടൻ തന്നെ എഡ് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കുറച്ച് സമയത്തിന് ശേഷം പോലീസ് ഹെൻറിയുടെ മൃതദേഹം കണ്ടെത്തി. ഹെൻറി മരണമടഞ്ഞിരിക്കുന്നു. തീ പിടിച്ചാണ് മരണമടഞ്ഞിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ ആ തീപിടുത്തത്തിന് കാരണം മറ്റൊരാളായിരുന്നു. തൻ്റെ സഹോദരൻ്റെ മരണശേഷം ഗെയിൻ അമ്മയ്ക്കൊപ്പം തനിച്ചാണ് താമസിച്ചത്. അവൻ്റെ ഏക സുഹൃത്തും മാതാവും പിതാവും എല്ലാം അമ്മയായി മാറി. എന്നാൽ അധികം നാൾ ആ ജീവിതം നിലനിന്നില്ല. 1945 December 29 ഹൃദയാഘാതത്തെ തുടർന്ന് അമ്മ മരണമടഞ്ഞു. അങ്ങനെ തൻ്റെ ഒരേ ഒരു സുഹൃത്തും വഴികാട്ടിയും അവന് നഷ്ടപ്പെട്ടു. അവൻ ഈ ലോകത്ത് തീർത്തും തനിച്ചായി മാറി. ഒറ്റപ്പെട്ട ജോലികളിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് ഫാമിൽ തന്നെ എഡ് ഗെയിൻ തുടർന്നു. അടുക്കളയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു ഗെയിനിന്റെ താമസം. അമ്മ ഉപയോഗിച്ചിരുന്ന മുകൾ നില, താഴത്തെ നിലയിലെ പാർലർ, സ്വീകരണ മുറി എന്നിവയുൾപ്പെടെയുള്ള മുറികൾ അയാൾ അതേ രീതിയിൽ തന്നെ വൃത്തിയാക്കി സൂക്ഷിച്ചു. അതിനിടയിലാണ് കൊലപാതകങ്ങളെയും മരണങ്ങളെയും സംബന്ധിച്ച കഥകൾ വായിക്കാൻ ഗെയിനിന് താല്പര്യം ജനിച്ചത്. November 16 പ്ലെയിൻഫീൽഡ് ഹാർഡ്വെയർ സ്റ്റോർ ഉടമയായ ബെർണീസ് വേർഡിനെ കാണുവാനില്ലാതെയായി. പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. എത്ര തിരഞ്ഞിട്ടും കാണാതായ സ്ത്രീയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. എന്നാൽ ഒരാളെ സംശയാസ്പദമായി അവർക്ക് ലഭിച്ചു. എഡ് ഗെയിൻ ആയിരുന്നു അത്. പോലീസിന്റെ സംശയത്തിന് ചില കാരണങ്ങളുമുണ്ടായിരുന്നു. കാണാതാകുന്നതിന് തലേ ദിവസം വൈകുന്നേരം ഗെയിൻ കടയിലുണ്ടായിരുന്നുവെന്നാണ് വേർഡിന്റെ മകൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഗെയിനിന്റെ ഓർഡറിന്റെ സെയിൽസ് സ്ലിപ്പാണ് കാണാതായ ദിവസം അവൾ എഴുതിയ അവസാന രസീത്. എന്നാൽ പോലീസ് ഉടൻ തന്നെ ഗെയിനിനെ അറസ്റ്റ് ചെയ്തില്ല. അതിനു മുൻപായി അവന്റെ വീടൊന്ന് പരിശോധിക്കുവാൻ അവർ തീരുമാനിച്ചു. പോലീസ് ഗെയിനിന്റെ വീട്ടിലെത്തി വീട് പരിശോധിക്കുവാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് തെളിവുകളൊന്നും അവർക്കവിടെ നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു പോകുവാൻ അവർ തീരുമാനിച്ചെങ്കിലും അവസാനമായി വീടിന്റെ മുകൾ തട്ടവരൊന്ന് നോക്കി. അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ കാഴ്ച. പോലീസുകാരെല്ലാവരും തന്നെ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്തരമൊരു കാഴ്ച അവർ കണ്ടിട്ടില്ലായിരുന്നു. ഒരു ഡെഡ് ബോഡി തല കീഴായി തൂക്കിയിട്ടിരിക്കുന്നു. ഡെഡ് ബോഡിയിൽ നിന്നും തല അറുത്തു മാറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല, നിരവധി അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുമുണ്ടായിരുന്നു. കാണാതായ സ്ത്രീയുടെയാണ് ഡെഡ് ബോഡിയെന്ന് പോലീസിന് മനസ്സിലായി. അവർ ഉടൻ തന്നെ എഡ് ഗെയിനിനെ അറസ്റ്റ് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ പാവത്താനായ എഡ് ഗെയിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിൽ കാണാതായ സ്ത്രീയെക്കുറിച്ച് മാത്രമായിരുന്നില്ല എഡ് ഗെയിനിന് പറയാനുണ്ടായിരുന്നത്. ആരും കാണാത്ത തന്റെ കഥ അയാൾക്ക് പറയാനുണ്ടായിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം ഞാൻ തീർത്തും ഒറ്റപ്പെട്ടിരുന്നു. വായനകളിലും മറ്റു പ്രവൃത്തികളിലും അഭയം പ്രാപിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവയൊന്നും യഥാർത്ഥത്തിൽ എന്നെ സഹായിച്ചിരുന്നില്ല. അമ്മയുടെ മരണം എന്നെ പൂർണ്ണമായും വേട്ടയാടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണമെന്നുള്ള തീരുമാനത്തിൽ ഞാനെത്തി. അങ്ങനെ രാത്രികാലങ്ങളിൽ അടുത്തിടെ അടക്കം ചെയ്ത മധ്യവയസ്കരായ സ്ത്രീകളുടെ ശവക്കുഴികൾ ഞാൻ കുഴിക്കുവാൻ തുടങ്ങി.
ഏകദേശം 9 ശവക്കുഴികൾ ഞാൻ ഇതിനായി കുഴിച്ചു. അതിൽ അമ്മയോട് സാമ്യമുള്ള മൃതദേഹങ്ങളെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശേഷം ഡെഡ് ബോഡിയിലെ സ്കിന്നെല്ലാം പുറത്തെടുത്തു. ശേഷം മാസ്കിൻ ഉപയോഗിച്ച് ധരിക്കാൻ പറ്റുന്ന സൂട്ട് ഞാൻ ഉണ്ടാക്കി. അവ ധരിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ അമ്മയെ ഓർത്തിരിക്കുകയായിരുന്നു എൻ്റെ പ്രധാന വിനോദം. അവ ധരിച്ചാൽ അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ലഭിക്കാറുണ്ടായിരുന്നു. എഡ് ഗെയിൻ പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പൂർണ്ണമായും അവ തള്ളിക്കളയാനും പോലീസ് തയ്യാറായില്ല. അവർ വീണ്ടും അവന്റെ വീട് ശക്തമായി പരിശോധിക്കുവാൻ തീരുമാനിച്ചു. എഡ് ഗെയിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. മനുഷ്യന്റെ തൊലി ഉപയോഗിച്ച് നിർമ്മിച്ച ആ വസ്ത്രം അവർ അവിടെ നിന്നും കണ്ടെത്തി. എന്നാൽ അത് മാത്രമായിരുന്നില്ല അവർക്ക് അവിടെ നിന്നും ലഭിച്ചത്. എഡ് ഗെയിൻ തന്റെ കഥയിൽ പറയാത്ത നിരവധി കാര്യങ്ങൾ അവർക്കവിടെ നിന്നും ലഭിച്ചു. മനുഷ്യ തലയോട്ടിയിൽ നിന്നും നിർമ്മിച്ചെടുത്ത പാത്രങ്ങൾ, മനുഷ്യ ചർമ്മം കൊണ്ട് മൂടിയ കസേര ഇരിപ്പിടങ്ങൾ, മനുഷ്യ ചർമ്മത്താൽ നിർമ്മിച്ച 9 മുഖംമൂടികൾ, വെട്ടിമാറ്റിയ 10 പെൺതലകൾ, മനുഷ്യന്റെ മുഖത്തെ ചർമ്മത്തിൽ നിന്ന് നിർമ്മിച്ച ലാംപ് ഷെയ്ഡുകൾ, അങ്ങനെ മനുഷ്യ അവയവങ്ങളാൽ നിർമ്മിച്ച ഒട്ടനവധി വസ്തുക്കൾ അവരവിടെ നിന്നും കണ്ടെത്തി. കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവയെല്ലാം തന്നെ ശവക്കുഴികളിൽ നിന്നും എടുത്ത ഡെഡ് ബോഡി ഉപയോഗിച്ചാണ് ചെയ്തതെന്നുള്ള എഡ് ഗെയിനിന്റെ വാദം പോലീസിന് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ശേഷം എഡ് ഗെയിനിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ ഇത്തവണ പോലീസ് സാധാരണ രീതിയിലായിരുന്നില്ല ചോദ്യം ചെയ്തത്. വളരെയധികം ബലം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം ചെയ്യൽ. അങ്ങനെ ഒടുവിൽ ആ ചോദ്യം ചെയ്യലിൽ അയാൾ അത് സമ്മതിച്ചു. ആ സമയങ്ങളിൽ ആ ഗ്രാമത്തിൽ കാണാതായ നിരവധി പെൺകുട്ടികളുടെ ശരീരം ഉപയോഗിച്ചാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് അയാൾ സമ്മതിച്ചു. പെൺകുട്ടികളെ റൈഫിൾ ഉപയോഗിച്ച് കൊന്ന ശേഷമാണ് അത് ചെയ്തത്. അങ്ങനെ തെളിവുകളടക്കം എഡ് ഗെയിനിനെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കോടതി വിധി എല്ലാവരും കരുതിയതുപോലെ ആയിരുന്നില്ല. നിയമപരമായി മാനസിക നില തെറ്റിയ ആളാണെന്ന് കണ്ടെത്തിയതിനാൽ അയാളെ പിന്നീടുള്ള ജീവിതകാലം മാനസികാരോഗ്യ ആശുപത്രിയിൽ ചെലവഴിക്കുവാൻ കോടതി വിധിച്ചു. നിയമപ്രകാരം കോടതി വിധി ശരിയായിരുന്നുവെങ്കിലും ആ നാട്ടിലെ ജനങ്ങൾക്ക് അത് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. വിധി നിർണയത്തിന് ശേഷം എഡ് ഗെയിനിന്റെ വീട് പൂർണ്ണമായും തീപിടിച്ചു. തീ പിടിച്ചതാണോ പിടിപ്പിച്ചതാണോ എന്ന് ആർക്കും അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം 1984 ജൂലൈ 26 മെൻഡോട്ട മാനസികാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗുഡ്ലാൻഡ് ഹാളിൽ ക്യാൻസർ ബാധിച്ച് എഡ് ഗെയിൻ മരണമടഞ്ഞു. മരണമടഞ്ഞുവെങ്കിലും പ്ലെയിൻഫീൽഡ് സെമിത്തേരിയിലെ അദ്ദേഹത്തിന്റെ ശവകുടീരം പിന്നീട് വർഷങ്ങളോളം ഇടയ്ക്കിടയ്ക്കായി നശിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു.